ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഈസി കൊമേഴ്സ് കോൺസെപ്റ്റ്സ്. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എക്സാമിൻ്റെ പ്രിപ്പറേഷനിലായിരിക്കും എന്നറിയാം. അപ്പോൾ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങളെ ഒരുക്കുന്നതിനുള്ള ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് പ്ലസ് വൺ എക്കണോമിക്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. അപ്പോൾ നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും കൂടി ഒരുമിച്ച് പറയുകയല്ല, ഓരോ ചാപ്റ്ററിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഇൻഡിവിജ്വലായിട്ട് ഓരോന്നോരോന്നായിട്ട് എടുത്ത് പറയണം. അപ്പം നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏതൊക്കെ ഭാഗങ്ങളാണ് നോക്കേണ്ടതെന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാവും. എക്കണോമിക്സിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് അതുകൂടാതെ നമ്മുടെ ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് ഇപ്പോൾ നിങ്ങളുടെ പ്ലസ് വൺ എക്കണോമിക്സ് ചാപ്റ്റർ 3 ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ ആൻഡ് അപ്രൈസൽ, ഇതാണ് ചാപ്റ്റർ 3. ഓൾറെഡി ചാപ്റ്റർ 2 എല്ലാ ചോദ്യങ്ങളുടെയും 1 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങളുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതറിയാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് നിങ്ങളുടെ ചാപ്റ്റർ 3 ഈ LPG എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ നിങ്ങൾക്ക് 4 മാർക്കിന് ഓൾറെഡി 1 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും ചോദ്യങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 4 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയായിരിക്കും, ആ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ 4 മാർക്ക് കിട്ടത്തക്ക രീതിയിൽ നമ്മൾ എന്തൊക്കെ എഴുതണം, ആ ഒരു ആൻസർ കീസ് നമ്മൾ എന്തൊക്കെയായിട്ട് എഴുതണം, ഏതൊക്കെ എഴുതിക്കഴിഞ്ഞാലാണ് കറക്റ്റ് നമുക്ക് ആ മുഴുവൻ മാർക്കും അച്ചീവ് ചെയ്യാൻ പറ്റാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നിങ്ങളുടെ ചോദ്യങ്ങൾ എത്തിക്കഴിഞ്ഞു, ഉത്തരങ്ങളൊക്കെ നന്നായിട്ട് തന്നെ പഠിക്കുക.